മത്തായി ഓർക്കുന്നതിനെ കുറിച്ചാണ്. قال الله تعالى: تبارك الذي بيده الملك وهو على كل شيء قدير، الذي خلق الموت والحياة ليبلوكم أيكم أحسن عملا وهو العزيز الغفور. تبارك الذي بيده الملك. ഒരു يا رب എത്ര പരിശുദ്ധനാണ്! അവന്റെ കുതിരത്തിലാണ്, അവന്റെ നിരീക്ഷണത്തിലാണ്, അവന്റെ കയ്യിലാണ് എല്ലാവിധ അധികാരങ്ങളും. അവനാണ് രാജാധികാരം, അവനാണ് എല്ലാത്തിൻ്റെയും ഉടമസ്ഥാവകാശം. വഹു അലാ കുല്ലി ഷൈഇൻ ഖദീർ, എന്തിനും അവൻ കഴിവുള്ളവനാണ്. അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത്ത്, അവൻ മരണത്തെയും ജീവിതത്തെയും സൃഷ്ടിച്ചിരിക്കുന്നു. മരണമെന്നതും ഒരു പ്രതിഭാസമാണ്, ജീവിതമെന്നതും ഒരു പ്രതിഭാസമാണ്. അള്ളാഹുവിൻ്റെ ഖൽഖ്, സൃഷ്ടിപ്പ് വന്ദിക്കുകയാണ്. അത് മൗജൂദുകളോടാണല്ലോ, അഷിയാക്കളോടാണല്ലോ വന്ദിക്കുന്നത്. അതുകൊണ്ട് തന്നെ പൂർണ്ണമായ അദം അല്ല മരണം, പൂർണ്ണമായ ഇല്ലായ്മയല്ല മരണം. അത് ഒരു സംഭവത്തിൻ്റെ വീണ്ടെടുപ്പാണ്, ഒരു സംഭവത്തിൻ്റെ സൃഷ്ടിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ മരണത്തെയും അള്ളാഹു സൃഷ്ടിച്ചു. അപ്പം മരണമെന്നത് പൂർണ്ണമായ ഇല്ലായ്മയാണ് എന്ന വാദത്തെ തന്നെ ഇവിടെ അള്ളാഹു ഈ ആയത്തിൽ ഖണ്ഡിക്കുകയാണ്. ഖലാ ഇല്ലായ്മയോടെയല്ല, മറിച്ചൊരു വസ്തുവിനെ സൃഷ്ടിക്കുമ്പോൾ ആ വസ്തു ഒരു ഒരു പ്രതിഭാസം തന്നെയാണ്. അപ്പൊ മരണം എന്നതൊരു പ്രതിഭാസമാണ്. അത് അഥവാ ഇന്തിഖാലു ഹയാത്തിൻ ഇലാ ഹയാത്തിൻ നാഹ്, ഒരു ദൗറ ഒരവസ്ഥയിൽ നിന്ന് മറ്റൊരവസ്ഥയിലേക്ക് നീങ്ങുക. ആ നീങ്ങലാണ് മരണം. ആ മരണത്തെ അള്ളാഹു സൃഷ്ടിച്ചു. വൽ ഹയാത്ത്, ആ മരണത്തിന് ശേഷമുള്ള ജീവിതത്തെയും അള്ളാഹു സൃഷ്ടിച്ചു. പല രോഗ ജീവിതത്തെയും അള്ളാഹു സൃഷ്ടിച്ചിരിക്കുന്നത് ലിയബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമല. വെറും മരണം ഭൂമിലോകത്ത് ജീവിച്ച് അങ്ങോട്ട് വിട പറയുകയല്ല, മറിച്ച് ഒരു മരണമുണ്ട്, ആ മരണത്തിന് ശേഷം യഥാർത്ഥ ജീവിതം. ഇവിടെ ഹയാത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് യഥാർത്ഥ ജീവിതമാണ്. ഇന്നൽ ആഹ്റത്ത് ലഹിയൽ ഹയവാൻ, യഥാർത്ഥ ജീവിതം അത് ആഹ്റമാണല്ലോ. അപ്പൊ മരണമെന്ന മരണത്തെയും അതുപോലെ തന്നെ അതിനുശേഷമുള്ള യഥാർത്ഥ ജീവിതത്തെയും അള്ളാഹു സൃഷ്ടിച്ചത് ലിയബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമല. ഈ ഭൗതിക ലോകത്ത് സംവിധാനങ്ങളിൽ നിങ്ങൾ ജീവിക്കുമ്പോൾ നിങ്ങൾ ഇവിടെ നിങ്ങൾക്ക് വേണ്ടതൊക്കെ നിങ്ങൾ ചെയ്തു കൂട്ടിയോ, നിങ്ങൾ നന്മ കൂടുതൽ ചെയ്തോ, ആരാണ് നന്മയിലായി സഞ്ചരിച്ചവർ എന്ന് റബ്ബ് നിങ്ങളെ പരീക്ഷിച്ചറിയിക്കാൻ വേണ്ടി, നിങ്ങൾക്ക് തന്നെ ബോധ്യപ്പെടുത്തി തരാൻ വേണ്ടിയാണ്. അള്ളാഹുവിനെ അറിയാത്തത് കൊണ്ടല്ല, നിങ്ങൾക്ക് ആ വിഷയം ബോധ്യപ്പെടുത്തി തരാൻ വേണ്ടിയാണ് അള്ളാഹു ഈ മരണത്തെയും പിന്നീടുള്ള ജീവിതത്തെയും സൃഷ്ടിച്ചത്. വഹുവൽ അസീസുൽ ഗഫൂർ, അവൻ ആരാണ്? അസീസാണ്, എല്ലാറ്റിനും യോഗ്യനാണ്, എല്ലാ പാപങ്ങളും അവന് പൊറുക്കുന്നവനാണ്. അള്ളാഹു നമുക്ക് എല്ലാം പുറത്തു വരുമാറാകട്ടെ. വീണ്ടും മരണത്തെക്കുറിച്ച് അള്ളാഹു പറയുന്നു: കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത് വഇന്നമാ തുവഫ്ഫൗന ഉജൂറക്കും യൗമൽ ഖിയാമ ഫമൻ സുഹ്സിഹ അനിൽ നാരി വഉദ്ഖിലൽ ജന്നത ഫഖദ് ഫാസ് വമൽ ഹയാത്തു ദുനിയാ ഇല്ലാ മതാഉൽ ഗുറൂർ. ഏത് ആത്മാക്കളും ജീവനുള്ള വസ്തുക്കളൊക്കെയും മരണമെന്ന സത്യത്തെ രുചിക്കുക തന്നെ ചെയ്യും. അങ്ങനെ രുചിച്ച് വൈന്നമാ തുവഫ്ഫൗന ഉജൂറക്കും യൗമൽ ഖിയാമ, മനുഷ്യവർഗമേ, നിങ്ങൾക്ക് നിങ്ങൾ ഇവിടെ ചെയ്തു കൂട്ടിയ പ്രവർത്തനങ്ങളുടെ പ്രതിഫലം ഖിയാമത്ത് നാളിൽ അത് വേണ്ടവോളം പൂർത്തീകരിച്ച് തരപ്പെടും, അള്ളാഹു നൽകും. അങ്ങനെ അവിടെ പരീക്ഷണത്തിന് വിധേയമാക്കി ഹിസാബെടുക്കുന്ന സമയത്ത് ഫമൻ സുഹ്സിഹ അനിന്നാർ, നരകത്തിൽ നിന്ന്, നരകത്തിന്റെ അഗ്നിയിൽ നിന്ന് അവനെ തെന്നിമാറപ്പെട്ടു, അവനെ ഒഴിവാക്കപ്പെട്ടാൽ, വഉദ്ഖലൽ ജന്ന, സ്വർഗത്തിൽ പ്രവേശിപ്പിക്കപ്പെടുകയും ചെയ്താൽ, ഫഖദ് ഫാസ്, അവൻ വിജയിച്ചവനായി. വമൽ ഹയാത്തു ദുനിയാ ഇല്ലാ മതാഉൽ ഗുറൂർ, ഈ ഭൗതിക ലോകത്തെ സുഖ സൗകര്യങ്ങൾ കണ്ടിനി വഞ്ചിതരാകരുത്. അതും വെറും ചരക്ക്, നൈമിഷിക സുഖത്തിനെ അങ്ങുമിങ്ങും ആശിപ്പിക്കാൻ ഉതകുന്ന രീതിയിലുള്ള അല്പ സുഖമല്ലാതെ ഭൗതിക ലോകത്തിനൊന്നുമില്ല എന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല വ്യക്തമായി പറയുകയാണ്. മരണമെന്ന സത്യം നമ്മിലേക്ക് അള്ളാഹു കൊണ്ടുവരികയാണ്. യജമാനനായ റബ്ബ് ആഖിറം അള്ളാഹു നമുക്ക് വെളിച്ചമാക്കി തരുമാറാകട്ടെ. നമ്മുടെ ആഖിബത്ത് അള്ളാഹു നന്നാക്കി തരുമാറാകട്ടെ. ആഖിറം സമ്പാദിക്കാനുള്ള വിളവിലമായി തന്നെ ഈ ഭൗതിക ലോകത്തെ സമീപിക്കാൻ യജമാനനായ റബ്ബ് നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. നമ്മുടെ ദോഷങ്ങളൊക്കെ അള്ളാഹു പുറത്തു ഈ മഹത്തായ ഈ സംരംഭം, ഈ ദർസ്, അല്ലെങ്കിൽ ഈ നമ്മുടെ ഈ ദീനീ പ്രവർത്തനങ്ങൾ, ഇതൊക്കെ നമുക്ക് നമ്മുടെ ആഖിറത്തിലെ സമ്പാദിക്കാനുള്ള സംവിധാനങ്ങളായി യജമാനനായ റബ്ബ് ഇഖ്ലാസോട് കൂടെ നമ്മിൽ നിന്ന് കബൂൾ ചെയ്യുമാറാകട്ടെ എന്ന് ദുആ ചെയ്യുകയാണ്. ഇനി
മരിക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല. നമ്മെ സംബന്ധിച്ചോളം മരണം എന്നത് വെറും പൂർണ്ണമായ ഇല്ലായ്മയുമല്ല, മറിച്ച് യഥാർത്ഥ ജീവിതത്തിൻ്റെ ഒരു വായദാനമാണ്, അതിൻ്റെ വാതിലാണ്. അതുകൊണ്ട് തന്നെ ആ ജീവിതം ധന്യമാക്കണം. അതുകൊണ്ട് തന്നെ അത് ഇവിടം തന്നെയാണ് ധന്യമാക്കാനുള്ള അവസരങ്ങളുള്ളത്. ഇവിടെ നശിപ്പിച്ചാൽ ആഹ്റം നമുക്ക് നശിക്കും, ഇവിടെ ധന്യമായാൽ ആഹ്റം നമുക്ക് ധന്യമാകും. അതുകൊണ്ട് തന്നെ ആ മരണമെന്ന പ്രതിഭാസം എപ്പോഴും സംഭവിക്കാമെന്നത് ഓർക്കൽ, അത് വളരെയധികം പുണ്യമാണ്. അപ്പോഴാണ് നമ്മുടെ ഇബാദത്തുകൾ അമലും ബിദാദിക്കിരിൽ മനീയത്തിൽ ആ അഥർ ലേ, അത് മരണത്തെ ഓർക്കാതെ, മരണമെന്ന സത്യത്തെക്കുറിച്ച് ചിന്തിക്കാതെയുള്ള അമൽ, അള്ളാഹുവിലേക്കുള്ള ഇബാദത്തുകൾ, അതിനൊരു പ്രതിഫലവുമില്ല, അതിനൊരു അഥറുമില്ല, അതിനൊരു സ്വാധീനവുമില്ല. നമ്മളെ നന്നാക്കാൻ, നമ്മെ ഈ അമല് കൊണ്ട് നമ്മെ ഒന്ന് നന്നാക്കി കിട്ടാനല്ലേ അമലിന്റെ പ്രത്യേകത. നന്നാക്കുന്ന വിഷയത്തിൽ നാം മരണത്തെ ഓർക്കുന്നില്ലെങ്കിൽ നമ്മുടെ അമലിന് ഒരു പ്രത്യേക ഒരു സ്വാധീനവുമില്ലെന്ന് ബഹുമാനപ്പെട്ട സൈനുദ്ദീൻ മഖ്ദൂം അലി അള്ളാഹു തആല എന്ന് പറയുന്നതായി നമുക്ക് കാണാൻ കഴിയും. ഏതായിരുന്നാലും അതുകൊണ്ട് തന്നെ എല്ലാ സമയത്തും എല്ലാവർക്കും മരണമെന്ന സത്യത്തെ ഓർത്തു കൊണ്ട് പ്രവർത്തിക്കൽ, എപ്പോഴും മരണസ്മരണ നിലനിർത്തൽ സുന്നത്താണ്. യുസന്നു ലികുല്ലി അഹദിൻ, എല്ലാവർക്കും സുന്നത്താണ്. അൻ യുക്ഫിറ ദിക്റൽ മൗത്ത്, മരണത്തെ അധികരിപ്പിക്കുക, മരണത്തെ ഓർക്കുക, മരണമെന്ന സത്യത്തെ ഓർക്കൽ അധികരിപ്പിക്കൽ എല്ലാവർക്കും സുന്നത്താണ്. മാത്രമല്ല ഓർക്കുമ്പോഴാണല്ലോ മറ്റു കാര്യങ്ങൾ ഉണ്ടാവുക. വയസ്തഇദ്ദു ലഹു വയസ്തഇദ്ദു ലഹു ബിത്തൗബത്തി വറദ്ദിൽ മളാലിമി ലേ, തൗബ അള്ളാഹുവിലേക്ക്, അള്ളാഹുവാണല്ലോ ഏറ്റവും മടങ്ങൽ കൊണ്ട് ഏറ്റവും കടമപ്പെട്ടവൻ അള്ളാഹുവാണ്, ശേഷം അടിമകളുമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ തൗബ എന്ന് പറഞ്ഞാൽ താബ ഐ റജ മടങ്ങുക എന്നാണ്. അപ്പൊ ആ തൗബ എന്ന് പറഞ്ഞാൽ റുജു മടങ്ങുക. യജമാനനായ റബ്ബ് നമ്മെ ഇങ്ങോട്ട് പറഞ്ഞയച്ചത് അവന് ഇബാദത്ത് എടുക്കാൻ വേണ്ടിയാണ്. അതുകൊണ്ട് തന്നെ ആ ഇബാദത്തിൽ നിന്ന്, ആ അവൻ നിശ്ചയിച്ച ആ കാര്യത്തിൽ നിന്ന് നാം തെറ്റുമ്പോൾ, നാം തെറ്റിക്കളയുമ്പോൾ നാം ആ പാതയിൽ നിന്ന് തെറ്റിപ്പോയി, ആ പാതയിലേക്ക് തന്നെ മടങ്ങണം. അതാണ് തൗബ. അപ്പൊ തൗബ എന്ന് പറഞ്ഞാൽ റബ്ബിലേക്ക് മടങ്ങുക. മടങ്ങുമ്പോൾ വേണ്ട ഷർത്തുകളൊക്കെ പാലിക്കണം. എന്ത് വേണം? തെറ്റാണെങ്കിൽ, തെറ്റിൽ നിന്നാണ് മടങ്ങുന്നതെങ്കിൽ പടച്ചവനെ ഇനി ചെയ്തുകൊണ്ടിരിക്കുന്ന തെറ്റിൽ നിന്ന് ഒഴിവാകണം. മാത്രം പോരാ, ഇനി തെറ്റ് ചെയ്യില്ല എന്ന് ഉറപ്പിക്കണം. മാത്രം പോരാ, പടച്ചവനെ ചെയ്തു പോയല്ലോ റബ്ബേ എന്ന നെടുങ്കേതം വേണം, നദാമത്ത് വേണം. ഈ മൂന്ന് ഷർത്തുകൾ എന്തായിരുന്നാലും വേണം. ഇനി സൃഷ്ടികളുമായി ബന്ധപ്പെട്ട തെറ്റാണെങ്കിൽ അവരോടുള്ള വിഷയങ്ങളൊക്കെ തീർപ്പാക്കണം. അതാണ് റദ്ദിൽ മവാലിം, മതലമത്തുകളൊക്കെയും അക്രമങ്ങളൊക്കെയും ദുൽമകളൊക്കെയും എന്തെങ്കിലും ഭാഗത്ത്, ശാരീരികമായോ സാമ്പത്തികമായോ വാക്കാലോ ഒക്കെയും നമ്മിൽ വെക്കുന്ന ദുൽമ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അർഹരായ ആളുകളെ സമീപിച്ച് അതിൻ്റെ പരിഹാരം തേടണം. ഈ നിലക്കൊക്കെയും തൗബ കൊണ്ടും ദുൽമിനൊക്കെ വീട്ടി വേണ്ട രീതിയിൽ ഒരുങ്ങിക്കൊണ്ടും മരണത്തിന് വേണ്ടി ഒരുങ്ങൽ എല്ലാവർക്കും സുന്നത്തുണ്ട്. എന്നാൽ വലിൽ മരീദ് ആക്കതും, രോഗിക്ക് ഈ വിഷയം മുഅക്കദായ സുന്നത്താണ്. രോഗം എന്നത് മരണത്തിന്റെ ഒരു സബബാണല്ലോ. അള്ളാഹു സുബ്ഹാനഹു വ തആല ആഫിയത്തുള്ള ദീർഘായുസ് നമുക്ക്, നമ്മളെ മരണം മുന്നിൽ കണ്ടുകൊണ്ടുള്ള ഒരു ജീവിതം അള്ളാഹു നമുക്ക് നൽകുമാറാകട്ടെ. പെട്ടെന്ന് നാം അറിയാത്ത രീതിയിൽ പെട്ടെന്നുള്ള മരണത്തെ തൊട്ട്, ഫുജഅത്തുൽ മൗത്തിനെ തൊട്ട് ഹബീ അള്ളാഹു നമ്മൾ കാക്കുമാറാകട്ടെ. ഹബീബ റസൂലുള്ള കാവലിനെ തേടിയതാണ്, കാവൽ തേടാൻ നമ്മോട് കൽപ്പിച്ചതുമാണ്. ഫുജഅത്തുൽ മൗത്ത്, അള്ളാഹു നമുക്ക് ആഫിയത്തുള്ള ദീർഘായുസ് നൽകി നമ്മളെ ബോധത്തോടു കൂടെ തന്നെ മരണത്തെ സമീപിക്കാൻ യജമാനായ റബ്ബ് കാമിലായ ഈമാനോടുകൂടെ മരിക്കാൻ അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ എന്ന് ദുആ ചെയ്യുകയാണ്. വൽ മരീദ് ആക്കതു, രോഗിക്ക് മരണത്തെ സ്മരിക്കൽ, മരണസ്മരണ അധികരിപ്പിക്കൽ, അത് മുഅക്കദായ സുന്നത്താണ്. ഖാദ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്, അക്സിറു ദിക്ര ഹാദിമിൽ ലദ്ദാത്ത് അൽ മൗത്ത്, കൂട്ടുകാരെ നിങ്ങൾ സർവ സുഖങ്ങൾ, ഞാൻ പറഞ്ഞില്ലേ വമൽ ഹയാത്തു ദുനിയ ഇല്ലാ മത്താഉൽ ഗുറൂർ, ഭൗതിക സംവിധാനങ്ങൾ വെറും നൈമിഷിക സുഖങ്ങളിൽ നമ്മെ കണ്ണഞ്ചിപ്പിക്കുന്ന, നമ്മളെ ചതിക്കാൻ മാത്രം കാരണമാകുന്ന രീതിയിലുള്ള നൈമിഷിക സുഖമാണ് ഏത്, സുഖങ്ങൾ മാത്രമാണ് ഏത്, ഭൗതിക ജീവിതം. അതുകൊണ്ട് തന്നെ ആ ഭൗതിക ജീവിതത്തിലെ സുഖങ്ങളെ അത് നശിപ്പിക്കുന്ന, മുറിച്ചു കളയുന്ന സംഭവമാണല്ലോ മരണം. ആ മരണത്തെ നിങ്ങൾ എപ്പോഴും ഓർക്കണം, അധികരിപ്പിക്കണം. അക്സിറു, നിങ്ങൾ ഓർക്കുക എന്നല്ല റസൂലുള്ള പറഞ്ഞത്, അക്സിറു നിങ്ങൾ അധികരിച്ചു ഓർക്കണം. അക്സിറു ദിക്ര ഹാദിമിൽ ലദ്ദാത്ത് അൽ മൗത്ത്, മരണത്തെ ഓർക്കലിനെ അധികരിപ്പിക്കണമെന്ന് ഹബീബുനാ മുഹമ്മദ് റസൂലുള്ളാഹി. അതുപോലെ തന്നെ ഇനി പറയുന്നത്, മരണത്തെ സ്മരിക്കൽ അത് മുഅക്കദായ സുന്നത്താണ്. ഇനി മരണത്തെ ആശിക്കാൻ പറ്റുമോ?
മരണത്തെ സ്മരിക്കണം, മരണത്തിന് വേണ്ടി ഒരുങ്ങണം, അത് വേണം. മരിച്ചു കിട്ടിയ തരക്കേടില്ലായിരുന്നു എന്ന് മരണത്തെ ആശിക്കാൻ പറ്റുമോ, ആഗ്രഹിക്കാൻ പറ്റുമോ? യുക്രഹു തമന്നിൽ മൗത്ത്, മരണത്തെ കൊതിക്കുക, മരിക്കാൻ ആഗ്രഹിക്കുക, മരണത്തെ ആഗ്രഹിക്കുക, ആശിക്കുക, അത് കറാഹത്താണ്. ആർക്ക്? എന്തിനു വേണ്ടി? ഗൈറി ഖറലിൻ ഉഖ്രവിയിൻ, പാരത്രികപരമായ ഒരു ഉദ്ദേശം, ഒരു ലക്ഷ്യത്തിന് വേണ്ടി അല്ലെങ്കിൽ. പാരത്രികപരമായ ഒരു ഗുണമുണ്ട്, അഥവാ ഒരു സ്വാലിഹീങ്ങൾ ഹദറത്തിൽ വെച്ചാണുള്ളത്, നല്ല സ്വാലിഹീങ്ങളുണ്ട്, എങ്കിൽ അമ്പിയാക്കളെ സ്വപ്നം കണ്ടിരിക്കുന്നു, ഔലിയാക്കളെ കൂടെ ഇവനുണ്ട്, അവന്റെ സാമീപ്യം ആ നിലക്കുണ്ട്, അല്ലെങ്കിൽ മക്കത്തുൽ മുക്കറമയിൽ അവനുണ്ട്, അല്ലെങ്കിൽ മദീനത്തുൽ മുനവ്വറയിൽ, മദീനത്തുൽ മുനവ്വറയിൽ ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചാരത്ത്, അവിടുത്തെ ബഖീഉൽ ഉർഖദ്, ജന്നത്തുൽ ബഖീഉൽ, മറമാടപ്പെട്ടവർക്ക് വേണ്ടി റസൂലുള്ള ബർക്കത്തിന്, റസൂലുള്ള മഗ്ഫിറത്തിന് വേണ്ടി ദുആ ചെയ്തിട്ടുണ്ട്. ഒരുപാട് ഫളുണ്ട് ബഖീഉൽ ഉർഖദിൽ, മറവ് ചെയ്യപ്പെടുന്നവർക്ക് ഒരുപാട് സ്ഥാനങ്ങളുണ്ട്. അങ്ങനെയല്ല, ഇതേപോലെയുള്ള ഏതെങ്കിലും ഉഹ്രവിയായ ഗുണത്തിന് വേണ്ടിയല്ലാതെ മരണത്തെ കൊതിക്കൽ, അത് കറാഹത്താണ്. ഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം, ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ലാ യതമന്നയന്ന അഹദുക്കുമുൽ മൗത്ത്, നിങ്ങൾ ആരും മരണത്തെ ആഗ്രഹിക്കണ്ട. ലിദുർറിൻ അസാബ, നിങ്ങൾക്ക് ഭൗതിക ലോകത്ത്, ഭൗതിക ജീവിതത്തിൽ സംഭവിച്ച എന്തെങ്കിലും പ്രയാസങ്ങൾക്ക് വേണ്ടിയിട്ട്, പ്രതിസന്ധികൾക്ക് വേണ്ടിയിട്ട്, മുഷിപ്പുകൾക്ക് വേണ്ടിയിട്ട്, വേദനകൾക്ക് വേണ്ടിയിട്ട് മരിച്ചു കിട്ടിയെങ്കിൽ തരക്കടില്ല എന്ന് പറഞ്ഞു പോകണ്ട, കൊതിച്ചു പോകണ്ട, അത് നല്ലതല്ല, ചെയ്യണ്ട. ഭൗതിക ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് മരണത്തെ കൊതിക്കുക, അത് കറാഹത്താണ്, ചെയ്യരുത്. ഇനി റസൂൽ പറയുന്നത് കാണാം, ഫഇൻ കാന ലാ ബുദ്ധ ഫാഇല, ഇനി അങ്ങനെ കൊതിച്ചേ പറ്റൂ, പറഞ്ഞേ പറ്റൂ, അങ്ങനെയുള്ള വലിയ അപകടകരമായ അവസ്ഥയിൽ എത്തിയിട്ടുണ്ട്. ആ നിലക്കൊരു മനുഷ്യൻ, ഓരോരുത്തർക്കും അറിയാമല്ലോ, ആ നിലക്ക് അവസ്ഥയിൽ എത്തിയിട്ടുണ്ട് എങ്കിൽ തന്നെ അവൻ പറയേണ്ടത് എങ്ങനെയാണ്? മരിച്ചു കിട്ടിയാൽ തരക്കേടില്ലായിരുന്നു എന്ന് പറയരുത്. എന്നാൽ പോലും അവൻ പറയേണ്ടത് അല്ലാഹു ഫല്യഖുൽ അല്ലാഹുമ്മ അഹ്യിനി മാ കാനത്തിൽ ഹയാത്തു ഖൈറല്ലി വതവഫനി ഇദാ കാനത്തിൽ വഫാത്തു ഖൈറല്ലി, അല്ലാഹുവേ എനിക്കിനി ജീവിതം നൽകണം, എന്നെ നീ ഇനിയും ജീവിപ്പിക്കണം. മക്കാനത്തുൽ ഹയാത്തു ഖൈറല്ലി, എനിക്ക് ജീവിതം ഖൈറാകുന്ന കാലത്തൊക്കെയും ജീവിപ്പിക്കണം. വതവഫനി ഇദാ കാനത്തിൽ വഫാത്തു ഖൈറല്ലി, എനിക്ക് മരണം ഖൈറാകുന്ന സമയത്ത് എന്നെ മരിപ്പിക്കുകയും ചെയ്യണം. ഹബീബുന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ അങ്ങനെയാണ്, അത്രയും അവസ്ഥയിൽ അപകടത്തിലെത്തിയാൽ പോലും അങ്ങനെയേ പറയാൻ പാടുള്ളൂ എന്നല്ലാതെ, അപ്പോഴും ഞാൻ മരിച്ച തരക്കടില്ലായിരുന്നു എന്ന് പറയരുത് എന്നർത്ഥം. അള്ളാഹു സുബ്ഹാനഹു വതആല കാമിലായ ആഫിയത്തുള്ള, അള്ളാഹു സിഹത്തുള്ള ദീർഘായുസ് നമുക്ക്, നമ്മുടെ ഉമ്മ, നമ്മുടെ ഉപ്പ, നമ്മുടെ ഉസ്താദുമാർ, ഭാര്യമാർ, സന്താനങ്ങൾ, മക്കൾ, കൂട്ടുകുടുംബാദികൾ എല്ലാവർക്കും അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. ഇനി മരണവുമായി ബന്ധപ്പെടുമ്പോൾ, ജനായിസുമായി ബന്ധപ്പെടുമ്പോൾ അതിൻ്റെ പ്രാഥമിക വിഷയങ്ങൾ നമുക്കൊക്കെ പറയേണ്ടി വരും. അതുമായി ബന്ധപ്പെട്ട ചില വിഷയങ്ങളിലേക്ക് നാം പ്രവേശിക്കുകയാണ്. രണ്ടാമത്തെ ഈ വിഷയത്തിൽ രണ്ടാമത്തെ അധ്യായമായി മുസന്നിഫ് ബഹുമാനപ്പെട്ട കോടമ്പുഴ ബാബ മുസ്ലിയാർ തൗവലല്ലാഹു അമ്രഹു വനഫനാബിഹി, അള്ളാഹു അവിടക്ക് ആഫിയത്തുള്ള ദീർഘായുസ്, അവൻ്റെ ഇൽമിലായി, അവൻ്റെ ഇൽമിൻ്റെ നെസറിലായി ഇനിയും ഇനിയും ഒരുപാട് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു അവരുടെ ദറദ ഏറ്റിക്കൊടുക്കുമാറാകട്ടെ. പല വർക്കത്ത് കൊണ്ട് അള്ളാഹു നമുക്കും ഇൽമ് നൽകുമാറാകട്ടെ. വലിയ ഒരു നല്ല ഒരു സംരംഭമാണ് അവർ ചെയ്തതെന്ന് തർക്കമില്ലല്ലോ. തുടക്കത്തിൽ തന്നെ ഞാൻ വിഷയം പറഞ്ഞിട്ടുണ്ട്. ഏതായിരുന്നാലും അത്തദാവി, രണ്ടാമത്തെ അധ്യായം അത്തദാവി, ചികിത്സയാണ്, ചികിത്സിക്കൽ, അത് നല്ലതാണ്. ആരോഗ്യമുണ്ടാവാം, രോഗമുണ്ടാവാം, ഒക്കെയും അള്ളാഹുവിൻ്റെ കദറിൽപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ ആരോഗ്യം എന്നത് വലിയ നിഅമത്താണ്. നിഅമത്താണി മഖബൂലും ഫീഹിമ കസീറും മിനന്നാസ് അസ്സിഹത്തു വൽ ഫറാഗ്, ഹബീബുന റസൂലുള്ളാഹി, അധികരിച്ച ആളുകളും അശ്രദ്ധ വരുന്ന, അധികരിച്ച ആളുകളും ശ്രദ്ധിക്കാതിരിക്കുന്ന, വലിയ അല്ലെങ്കിൽ വഞ്ചിതരായിക്കൊണ്ടിരിക്കുന്ന, ഉപയോഗപ്പെടുത്താതെ വഞ്ചിതരായിക്കൊണ്ടിരിക്കുന്ന രണ്ട് അനുഗ്രഹങ്ങളാണ്, ഒന്ന് നിഅമത്ത്, ഒന്ന് സിഹത്ത്, ആരോഗ്യം. ആരോഗ്യത്തെ വേണ്ട രീതിയിൽ ഒരു നിഅമത്ത് ലഭിച്ചാൽ അതിനെ വേണ്ട രീതിയിൽ പരിപോഷിപ്പിക്കുമ്പോഴാണ്, അതിനെ വേണ്ട രീതിയിൽ സംരക്ഷിക്കുമ്പോഴാണ് അതിൻ്റെ ഉപയോഗം, അതിൻ്റെ നിലനിൽപ്പ്, അതിൻ്റെ ദവാമ് നമുക്ക് അനുഭവിക്കാൻ കഴിയുള്ളൂ. അപ്പൊ ആരോഗ്യം എന്ന നിഅമത്തിനെ വേണ്ട രീതിയിൽ സംരക്ഷിച്ചില്ലെങ്കിൽ, അതിനെ സംരക്ഷിച്ച് അതിനെ വേണ്ട രീതിയിൽ കൊണ്ടു നടന്നില്ലെങ്കിൽ, അത് ഊരിപ്പോകും, നഷ്ടപ്പെട്ടു പോകും. നഷ്ടപ്പെട്ടു പോയാൽ വലിയ പ്രയാസമായിരിക്കും, അതിൻ്റെ നഷ്ടം തീരാ നഷ്ടമായിരിക്കും. അള്ളാഹു കാക്കുമാറാകട്ടെ. അതുപോലെ തന്നെ ആ ആരോഗ്യ സമയത്ത് കിട്ടേണ്ടതൊക്കെയും സിഹത്തക്ക ഖബല സഖമിക്ക, ഒരാളോട് ഉപദേശിച്ചു കൊണ്ടിരിക്കെ ഹബീബായ റസൂലുള്ള പറഞ്ഞില്ലേ, ഇഖ്തനിം ഖംസൻ ഖബല ഖംസിൻ, ഇഖ്തനിം ഖംസൻ ഖബല ഖംസിൻ, അഞ്ച് കാര്യങ്ങൾ നിന്നെ തേടി വരും
നിനക്ക് നേരിടേണ്ടി വരും. ആ അഞ്ച് കാര്യങ്ങൾക്ക് മുമ്പ് മറ്റു അഞ്ച് കാര്യങ്ങളെ നീ ഗനീമത്തെടുക്കണം, നീ ധന്യമാക്കണം, നീ നേടിയെടുക്കണം. ഒന്ന് പറഞ്ഞത് സിഹത്തക്ക കബല സഖമിക്ക, നിനക്ക് രോഗം വരാം, നിന്റെ സന്തുലിത നീ ഭൂമിയിലെ ഭൗതിക ലോകത്തിന്റെ ജീവിതത്തിന് രോഗത്തെയും ആരോഗ്യത്തെയും ഒക്കെയും സ്വീകരിക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയിലാണ് ശരീരത്തെ അള്ളാഹു സൃഷ്ടിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ രോഗം വരും, വരാതിരിക്കില്ല. അങ്ങനെ വരുന്നതിന് മുമ്പ് രോഗം വന്നാൽ പിന്നെ നിനക്ക് ആരോഗ്യ സമയത്തുള്ളതുപോലെ ആവേശമുണ്ടാകില്ല, ഇബാദത്തുകൾക്കും സന്തോഷങ്ങൾക്കും ഉണ്ടാകില്ല. അതുകൊണ്ട് തന്നെ നീ നിന്റെ ആരോഗ്യ സമയം ശ്രദ്ധിക്കണം, അന്ന് നേടേണ്ടതൊക്കെയും നേടണം, അന്ന് ചെയ്യേണ്ട ഇബാദത്തുകൾക്ക് നീ ശക്തി കൂട്ടണം. ആരോഗ്യ സമയത്ത് നീ നശിപ്പിക്കരുത്, നിന്റെ ഇബാദത്തുകൾ നീ മോശക്കാരനാവരുത്. അള്ളാഹുവിലേക്ക് കൂടുതൽ കൂടുതൽ നിന്റെ ആഹിറത്തിലേക്ക് നിന്റെ ഡെപ്പോസിറ്റ് നീ അധികരിപ്പിക്കണമെന്ന് ഹബീബുന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ അതുകൊണ്ട് തന്നെ ആരോഗ്യം എന്നത് വലിയ ഒരു സംഭവമാണ്. അതുപോലെ തന്നെ ഒഴിവ് സമയം, അതും ഫറാഗ്. ഹബീബുന റസൂലുള്ളാഹി തങ്ങൾ ആ ഹദീസിൽ തന്നെ അഞ്ച് കാര്യങ്ങൾ എന്നെ ഇപ്പൊ പറഞ്ഞു, വ ഫറാഖക ഖബ്ല ശുഗലിക, നിന്റെ ശുഹല് നിനക്ക് ജോലിയും ഒരുപാട് പ്രതിസന്ധികൾ, നീ പ്രായം പൂർത്തിയായി വലുതായി, നിനക്ക് ഭാരാപ്തങ്ങളും മക്കളെ പോറ്റേണ്ടതും ഭാര്യമാരെ സംരക്ഷിക്കേണ്ടതും വീട് വെക്കേണ്ടതും ജോലിയിലെ കഫീലുമായി ബന്ധപ്പെടാൻ, ഇങ്ങനെ തുടങ്ങി മുതിർമാർ, ഇങ്ങനെ തുടങ്ങി നിന്റെ ജോലിക്ക് നിനക്ക് ഒരുപാട് തൊഴിലുകൾ, ഒരു ഒരു ചെവിയിൽ ഒരു ഫോണും മറ്റേ ചെവിയിൽ മറ്റേ ഫോണും വെക്കേണ്ട ഈ അവസ്ഥ വരും. ഇങ്ങനെ ഒരുപാട് ശുഹലുകൾ നിന്നെ തേടി വരുന്ന സമയത്ത് എനിക്ക് ഇങ്ങനെയുള്ള ഈ ഇബാദത്തുകൾ ധന്യമാക്കാൻ കഴിഞ്ഞില്ലെന്ന് വന്നേക്കാം. അതുകൊണ്ട് ഒഴിവ് കിട്ടുന്ന ഒഴിവ് സമയം നീ ഉപയോഗപ്പെടുത്തണമെന്ന് ഹബീബുന മുഹമ്മദ് റസൂലുള്ളാഹി. അപ്പൊ അതുകൊണ്ട് തന്നെ ആ രണ്ട് അനുഗ്രഹം അള്ളാഹു നമുക്ക് ഉപകരിപ്പിക്കുന്ന അനുഗ്രഹമായി മാറ്റുമാറാകട്ടെ എന്ന് ദുആ ചെയ്യുകയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അസ്സിഹത്തു വൽ മറബ്, ആരോഗ്യവും രോഗവും, അത് രണ്ടും മിൻ ഖളാഇല്ലാഹി തആല, അള്ളാഹുവിന്റെ ഖളാഇൽപ്പെട്ടതാണ്, അത് അള്ളാഹുവിന്റെ വിധികളാണ്, ഖളാ ആണ്. അതുകൊണ്ട് തന്നെ ഫയംബഗി ശുക്രു അലൽ അവ്വൽ, ഒന്നാമത്തേതിന് പകരമായി, അള്ളാഹുവിന്റെ തന്ന ആരോഗ്യത്തിന് പകരമായി അവനക്ക് നന്ദി ചെയ്യൽ നമുക്ക് നിർബന്ധമാണ്. ശുക്രുൽ മുൻഇമി വാജിബാണല്ലോ, അതുകൊണ്ട് തന്നെ ശുക്ര ചെയ്യൽ നിർബന്ധമാണ്. വസ്സബ്റു അലസ്സാനി, രണ്ടാമത്തേതിന് മേൽ ക്ഷമിക്കണം, ക്ഷമയും നിർബന്ധമാണ്. വതവാസൗ ബിസ്സബ്രി വതവാസൗ ബിൽഹഖി വതവാസൗ ബിസ്സബ്ർ, അല്ലേ? സത്യം, സത്യം കൊണ്ട് പരസ്പരം ഉപദേശിക്കുകയും അത് മുറുകെ പിടിക്കാൻ കൽപ്പിക്കുകയും അതോടൊപ്പം ക്ഷമ, ആ ക്ഷമക്ക് ക്ഷമ കൊണ്ടും വസിയത്ത് പരസ്പരം അങ്ങുമിങ്ങും ഉപദേശിക്കൽ അത് നമുക്ക് നിർബന്ധമാണല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ താനി മരണം രോഗമെന്ന അത് അള്ളാഹുവിന്റെ ഖളാഇൽപ്പെട്ടത് തന്നെയാണ്. നമുക്ക് ചില ബുദ്ധിമുട്ട് വരുമെങ്കിലും അത് അള്ളാഹുവിന്റെ പരീക്ഷണമാണ്, അതിന്റെ മേൽ ക്ഷമിക്കലും നമുക്ക് നിർബന്ധമാണ്. പക്ഷേ ക്ഷമിക്കുക എന്ന് പറഞ്ഞാൽ ചികിത്സിക്കാതിരിക്കുക എന്നല്ലല്ലോ. വലാക്കിൻ യുസന്നു തദാവി, രോഗം വന്നാൽ ചികിത്സിക്കൽ സുന്നത്തുണ്ട്, തർക്കമില്ല. ഫഖദ് ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, തദാവൗ, നിങ്ങൾ ചികിത്സിക്കണം. ഫഇന്നല്ലാഹ തആല ലം യദഅൻ ഇല്ലാ വളഅലഹു ദവാഅ, ഏത് രോഗത്തിനും അള്ളാഹു മരുന്ന് നിശ്ചയിച്ചിട്ടുണ്ട്, ചികിത്സ നിശ്ചയിച്ചിട്ടുണ്ട്. അള്ളാഹു നമുക്കൊക്കെ ആഫിയത്ത് നൽകുമാറാകട്ടെ. വല്ല രോഗങ്ങളും നമുക്ക് വന്നാൽ അതിന്റെ ചികിത്സയും അള്ളാഹു നമുക്ക് കാണിച്ചു തരുമാറാകട്ടെ എന്ന് ദുആ ചെയ്യുകയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ രോഗം, ഏത് രോഗത്തിനെയും ഇല്ല അള്ളാഹു അതിന് ചികിത്സ മരുന്ന് വെച്ചിട്ടല്ലാതെ. പക്ഷേ ഇല്ലൽ ഹറം, വാർദ്ധക്യം എന്നത് രോഗം തന്നെയാണല്ലോ. വാർദ്ധക്യം, വയസ്സാകുക, വയസ്സാകുക, വാർദ്ധക്യമാവുക എന്നല്ലാതെ. അതുപോലെ തന്നെ പിന്നെ അതല്ലാത്ത മറ്റു വാർദ്ധക്യമല്ലാത്ത ഏത് രോഗങ്ങൾക്കും ഏതുണ്ട്, പിന്നെ ചികിത്സയുണ്ട്, അതിന് അള്ളാഹു മരുന്ന് എത്തിയിട്ടുണ്ട് എന്ന് ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവസ്ഥാദിന് എന്തോ ഒരു അസുഖം എന്ന് പറഞ്ഞത് ശരിക്കും മനസ്സിലാകുന്നില്ല എന്താ എഴുതിയെന്ന്. അള്ളാഹു ഷിഫ നൽകുമാറാകട്ടെ, പരിപൂർണ ഷിഫ അള്ളാഹു ഉസ്താദ് നൽകുമാറാകട്ടെ. ഏതായിരുന്നാലും വയജൂദുൽ ഇഅ്തിമാദു അലാ തിബ്ബിൽ കാഫിരി വവസ്ഫിഹി വത്തദാവി ബിനജസിൻ വൈരി ഖംദിൻ വബിഖംദിൻ മുസ്തഹ്ലികത്തിൻ മഅ ദവാഇൻ ആഖർ. പിന്നെ ഇൻ തഅയ്യന കുല്ലു മിൻഹുമാ ദവാഇൻ നാഫിഅൻ ബിമാരിഫതിഹി ഔ ബിഇഖ്ബാരി തബീബിൻ ആദിലി وكذا قطع نحو يده متأكلة وإزالة عقله لذلك بغير مسكر مائي. ചികിത്സയെക്കുറിച്ച് പറയുമ്പോൾ പ്രത്യേകമായി നമുക്ക് ഒന്ന് രണ്ട് വിഷയങ്ങൾ പറയേണ്ടി വരും.
അപ്പോൾ നമുക്ക് ചികിത്സിക്കുമ്പോൾ ഒരു അമുസ്ലിമാണ്, അവിശ്വാസിയാണ്, അവിശ്വാസിയുടെ ചികിത്സ തേടാൻ പറ്റുമോ? തേടാൻ പറ്റും. വജൂദുൽ ഇഅ്തിമാദ് വലാ തിബ്ബിൽ കാഫിർ, കാഫറായ അവിശ്വാസിയുടെ ചികിത്സ, അദ്ദേഹത്തിൻ്റെ ചികിത്സ, അദ്ദേഹം ചികിത്സ പറഞ്ഞാൽ അതിനെ ഇഅ്തിമാദ് ചെയ്യാം, അതിനെ നമുക്ക് അനുസരിക്കാം, അതിനെ നമുക്ക് പരിഗണിക്കാം, അത് അനുവദനീയമാണ്. അതുപോലെ തന്നെ വസ്ഫിഹി, അവൻ ചികിത്സയെക്കുറിച്ച് നമുക്ക് പറഞ്ഞു തന്നു, അല്ലെങ്കിൽ അവൻ്റെ ചികിത്സയുടെ ഭാഗങ്ങൾ, മരുന്നിനെക്കുറിച്ച് നമുക്ക് വിവരിച്ചു തന്നു, ആ വിവരണങ്ങളൊക്കെ നമുക്ക് എന്താ പറ്റും, അനുസരിക്കാൻ പറ്റും. പക്ഷേ അതുകൊണ്ട് എന്താ വരുന്നത്, അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് കൽപ്പിച്ച ഒരു കൽപ്പനയെ വെടിയാനോ, അല്ലെങ്കിൽ അള്ളാഹു നമ്മോട് വിരോധിച്ച ഒരു വിരോധനയെ പ്രവർത്തിക്കുന്നതിലേക്കോ കൊണ്ടെത്തിക്കരുത് എന്നർത്ഥം ലേ. അതുപോലെ തന്നെ അത് ചെയ്യരുത്. അത് ചെയ്യുകയാണെങ്കിൽ ലാ തഅത ലിൽ ഖാലിഖ് ലിൽ മഖ്ലൂഖി ഫീ മഅസിയത്തിൽ ഖാലിഖ്, ഖാലിഖിന് മഅസിയത്ത് ചെയ്തുകൊണ്ട് ഒരു ഒരു മഖ്ലൂഖിനക്ക് എന്തില്ല, തഅത്തില്ലല്ലോ. അത് ചികിത്സയിലാണെങ്കിലും ഇല്ല. അപ്പോൾ ചികിത്സ ചിലപ്പോൾ നമുക്ക് ചില മൻഹിയാത്തുകൾ, ചില വിരോധിക്കപ്പെട്ട കാര്യങ്ങൾ നമുക്ക് ചെയ്യേണ്ടി വരുന്നത് മുൽത്തറാകുമ്പോഴാണ്. അവിടെയും അത് ശറഅ് നമ്മൾ കൽപ്പിക്കുന്ന അനുവദനീയം തന്നെയാണ്. മുൽത്തറല്ലാത്തതായ രീതിയിൽ തന്നെ അള്ളാഹു പൊരുത്തപ്പെടാത്ത ചില കാര്യങ്ങൾ ചെയ്യേണ്ടി വരുമെന്ന് അദ്ദേഹത്തിന് ചികിത്സ ആയിട്ടുണ്ടെങ്കിൽ അതിന് നമുക്ക് അനുസരിക്കാനോ മറ്റോ പാടില്ല. അപ്പൊ ചികിത്സിക്കാൻ പറ്റും, അത് എന്തുകൊണ്ടും പറ്റും. ബി നജസിൻ, നജസ് കൊണ്ടും ചികിത്സ അനുവദനീയമാണ്. പക്ഷേ ഒരു ഹംർ, അത് കള്ളാവാൻ പാടില്ല. മദ്യമല്ലാത്ത, കള്ളല്ലാത്ത ഏത് വസ്തുവിലും അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞു കള്ളിൽ എന്തില്ല, ശിഫയില്ല. കള്ളല്ലാത്തൊരു ശിഫയും ഉണ്ടായിരിക്കാം, കള്ളിൽ ഒരു ശിഫയുമില്ല, ഒരു ഖൈറുമില്ല. ബി നജസിൻ, നജസ് കൊണ്ടും ചികിത്സിക്കാം. ഒരു ഹംറിൻ, കള്ളല്ലാത്ത. എന്നാൽ ഒരു ഹംറിൻ മുസ്തഹലിക്ക മാ ദവാ ഇന്നാഹർ, മറ്റു മരുന്നുകളോടുകൂടെ അതിനെ ഉപയോഗപ്പെടുത്തപ്പെട്ട, അതിനെ ഇസ്തിഹ്ലാക്ക് ചെയ്യപ്പെട്ട, അതിനെ കൂട്ടി കുഴപ്പിക്കപ്പെട്ട, അല്ലെങ്കിൽ അതിലേക്ക് അതിൻ്റെ വീര്യം അതിലേക്ക് നശിപ്പിക്കപ്പെട്ട രീതിയിലുള്ള കള്ള്, ഇപ്പോൾ അരിഷ്ടങ്ങളിലൊക്കെ എന്തെങ്കിലുമൊക്കെ അരിഷ്ടം ഉപയോഗിക്കുന്ന, അരിഷ്ടം എന്നതിൻ്റെ ചില ചേരുവകൾ അതിന് മറ്റും ഉപയോഗിക്കുന്നതിന് വേണ്ടിയിട്ട് അതിനേക്ക് മദ്യം കൂട്ടുന്നുണ്ടെന്ന് പറയുന്നു, ഇല്ലാന്നും പറയുന്നു. ഏതായിരുന്നാലും അത് മറ്റൊരു മരുന്നോടുകൂടെ അതിന് ഇസ്തിഹ്ലാക്ക് ചെയ്യപ്പെട്ട രീതിയിലുള്ള ഖമ്ര്, അതിൽ ഖമ്രിൻ്റെ അംശം അടങ്ങിയിട്ടുണ്ടെന്നർത്ഥം. അങ്ങനെയാകുന്ന ചികിത്സ, ചികിത്സയ്ക്ക് വേണ്ടി മരുന്നായ നിലക്ക് അത് ഉപയോഗിക്കാവുന്നതാണ്. മുത്തലക്കൻ ഖമ്ര്, കള്ള് കുടിച്ചുകൊണ്ടുള്ള ഒരു ചികിത്സയില്ല എന്നർത്ഥം. അതിൽ ചികിത്സയില്ല, ശിഫയില്ല. എപ്പോഴാണ് അപ്പൊ രജസും നേരത്തെ പറഞ്ഞ ഈ രീതിയിലുള്ള മറ്റു മരുന്നുകളോടുകൂടെ, മറ്റു മരുന്നിനോട് കൂടെ ഇസ്തിഹ്ലാക്ക് ചെയ്യപ്പെട്ട രീതിയിലുള്ള ഖമ്രും പറ്റും, കള്ളും പറ്റും എന്ന് പറയാൻ കാരണം എപ്പോഴാണ്, ഇൻ തഅയ്യന കുല്ലു മിൻഹുമ ദവാഅൻ നാഫിഅൻ ബിമഅരിഫതിഹി ഔ ബിഇഖ്ബാരി തബീബിൻ അദലിൻ ഇല്ലേ. അപ്പൊ അതുകൊണ്ട് തന്നെ എപ്പോഴാണ് നജസ് ചികിത്സിക്കാൻ പറ്റുക, എപ്പോഴാണ് നേരത്തെ പറഞ്ഞ കള്ള് കൂട്ടിയ മരുന്ന് ഉപയോഗിക്കാൻ പറ്റുക, അത് രണ്ടും തൻ്റെ രോഗത്തിന് ഉപകരിക്കുന്ന മരുന്നാണെന്ന് നിർണിതമായാലാണ്. എങ്ങനെയാണ് നിർണിതമാകുക? അവനൊരു ഡോക്ടറാണ്, വൈദ്യനാണ്, ബി മഅരിഫത്തിഹി, അവനക്കറിയാം അവൻ്റെ അനുഭവങ്ങൾ, അല്ലെങ്കിൽ അവൻ്റെ പഠനശാസ്ത്രം കൊണ്ട് അവനക്കറിയാം, അല്ലെങ്കിൽ ഔ ബി ഇഖ്ബാരി തബീബിൻ അദലിൻ, നീതിമാനായ ഒരു ഡോക്ടർ അവനോട് പറഞ്ഞിട്ടുണ്ട് ഇന്ന മരുന്ന് കഴിച്ചോളൂ, അതിൽ കള്ള് കൂട്ടിയിട്ടുണ്ടാവാം കുഴപ്പമില്ല, അല്ലെങ്കിൽ ഇന്ന മരുന്ന് കഴിച്ചോളൂ, തന്നെ നഴ്സുണ്ട് കുഴപ്പമില്ല, പക്ഷേ അത് എന്താണ്, ചികിത്സയ്ക്ക് പറ്റിയതാണ്, ഈ രോഗത്തിന് പറ്റിയ മരുന്നാണ് എന്ന് നീതിമാനായ ഒരു ഡോക്ടർ പറഞ്ഞു, അല്ലെങ്കിൽ തനിക്ക് അറിയാം ആ വിഷയം. അപ്പൊ തൻ്റെ മാരിഫത്തോ അല്ലെങ്കിൽ നീതിമാനായ ഡോക്ടറുടെ അറിവോ, അദ്ദേഹത്തെ ആ ഡോക്ടറുടെ അറിയിക്കൽ കുറിപ്പോ പരിഗണിച്ച് അതിനെ ഏറ്റുമാതി ചെയ്തുകൊണ്ട് അവനക്കിത് രണ്ടും ഉപയോഗിക്കാവുന്നതാണ്, ജായിസാണ്, അനുവദനീയമാണ്. അതുപോലെ തന്നെ തൻ്റെ കൈ അവയവങ്ങൾ, ഇപ്പോ ക്യാൻസർ അള്ളാഹു സുബ്ഹാനഹു വതആല ശിഫയാക്കി കൊടുക്കുമാർ, എല്ലാവർക്കും ശിഫയാക്കുമാറാകട്ടെ, അങ്ങനെയുള്ള രോഗങ്ങളിലൊക്കെ അള്ളാഹു നമ്മെ കാക്കുമാറാകട്ടെ. ചിലപ്പോൾ ആ രീതിയിൽ മുത്തഅക്കിലത്ത് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഗുണം നഷ്ടപ്പെട്ടു, അല്ലെങ്കിൽ അതിന് ക്ഷതം പറ്റിപ്പോയി, അതിൻ്റെ ഉപകാരം ഇല്ലാതായിപ്പോയി, അല്ലെങ്കിൽ അത് കാരണമായിട്ട് മറ്റു ശരീരം മറ്റു ഭാഗത്തിലേക്ക് അതിൻ്റെ വിഷമങ്ങൾ കയറിപ്പോകും, അതുകൊണ്ടാണെങ്കിലോ അതിൻ്റെതായ ഉപകാരം നഷ്ടപ്പെട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ രോഗം വന്ന് അതിനെ നഷ്ടപ്പെട്ടിട്ടുണ്ട്, മറ്റേ അർബുദം ബാധിച്ചു കഴിഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് മറ്റുള്ളവരിലേക്കും ബാധിക്കും എങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ, അതുപോലെ തന്നെ അതിനെ തഅക്കുലത്തിന് മുറിക്കൽ, അതിനെ മുറിച്ചു കളയൽ, അത് അനുവദനീയമാണ്. ഇസാലത്തു അഖലിഹി ലിദാലിക, അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയൊക്കെ ചിലപ്പോൾ നമ്മുടെ ബുദ്ധി നീക്കേണ്ടി വരും, നമുക്ക് എന്ത് വേണ്ടി വരും, അനസ്തേഷ്യ ചെയ്യേണ്ടി വരും, അതും അനുവദനീയമാണ്. പക്ഷേ അതും അനസ്തേഷ്യ ചെയ്യുമ്പോൾ എന്താ വരുന്നത്, ഒരു മുസ്കിരിൻ മാ ഇൻ, ദ്രാവക രീതിയിലുള്ള
ലഹരി പദാർത്ഥം കുടിച്ച് ലഹരി പദാർത്ഥം കൊണ്ട് ആവരുത് നമ്മുടെ അനസ്തേഷ്യ ചെയ്യൽ, നമ്മളെ ബുദ്ധി മാറ്റൽ, ഓർമ്മ കളയൽ ആകാൻ പാടില്ല. അല്ലാത്ത രീതിയിലൂടെ അതിനുവേണ്ടി ഓർമ്മ കളയലും ബുദ്ധിയെ മരവിപ്പിക്കലുമൊക്കെയും അത് അനുവദനീയമാണ്. ഇത്രയും കാര്യം പ്രത്യേകമായി നാം മനസ്സിലാക്കേണ്ടതാണ്. ഇനി ഹെക്കനുദ്ധം, രക്തം കുത്തിവെക്കലും എടുക്കലും, ഇഞ്ചക്ഷൻ ചെയ്യൽ, അതിലെടുക്കലും കുത്തിവെക്കലും അതിനെ പുറത്തേക്കെടുക്കലും അതിലേക്ക് പ്രവേശിപ്പിക്കലും ഒക്കെയും വരും. അദ്ദമു നജസു ഫയഹ്റമു തനാവുലുഹു ലാക്കിൻ യജൂസു തദാവി ബിഹി ഇൻദ ളറൂറ. രക്തം എന്നത് നജസാണ്, അതിൽ തർക്കമില്ലല്ലോ, നമുക്കൊക്കെയും അറിയാവുന്ന മസ്അലയാണ്. അദ്ദമു നജസു, നജസ് ഹറ ദമു, രക്തം നജസാണ്, അതുകൊണ്ട് തന്നെ രക്തമാകുന്ന നജസാകുന്ന രക്തം ഉപയോഗിക്കുക, അതുമായി തനാബുൽ ചെയ്യുക, ഇസ്തിമാർ ചെയ്യുക, അത് ഹറാമാണ്, നജസുമായി കളിക്കലല്ലേ. ഫയഹ്റുമു തനാബുലുഹു, അത് ഉപയോഗിക്കൽ ഹറാം തന്നെയാണ്. പക്ഷേ ലാക്കിൻ യജൂസു തദാബി ബിഹി ഇൻദ ളറൂറ, പ്രതിസന്ധി ഘട്ടത്തിൽ, ളറൂറത്തിന്റെ സമയത്ത്, അത്യന്താപേക്ഷിത ഘട്ടത്തിൽ അത് ഉപയോഗിക്കാൻ പറ്റി, അത് ഉപയോഗിച്ചില്ലെങ്കിൽ ജീവനെ നഷ്ടം വരും, ജീവനെ ബാധിക്കും, അത് തന്റെ പ്രധാനപ്പെട്ട ഒരു അവയവത്തിന് അത് ക്ഷീണം വരുത്തും, അത് തന്റെ പ്രധാനപ്പെട്ട അവയവത്തിന് ഉപകാരം നഷ്ടപ്പെടും. ചുരുക്കി പറഞ്ഞാൽ ഏതെങ്കിലും രീതിയിൽ ളറൂറത്ത് വരുന്ന സമയത്ത്, ബുദ്ധിമുട്ട് വരുന്ന സമയത്ത്, പ്രതിസന്ധി വരുന്ന സമയത്ത്, അത് ഒഴിച്ചുകൂടാൻ പറ്റാത്ത അവസ്ഥയിലാകുന്ന സമയത്ത് രക്തം കൊണ്ടും ചികിത്സ നടത്താൻ പറ്റും. ഇതുപോലെ കമായ ജ്യൂതി സുർബുഹോ ഇന്ദഹ, നമുക്ക് ആകെ വിശന്ന് വലഞ്ഞിട്ടുണ്ട്, ഇപ്പോൾ ഞാൻ എല്ലതും വയറ്റിലേക്ക് അകത്തേക്ക് ആക്കിയില്ലെങ്കിൽ ജീവൻ നഷ്ടപ്പെട്ടു പോകും. അപ്പൊ തന്റെ ജീവൻ നിലനിർത്താൻ വേണ്ടിയിട്ട് കിട്ടിയതിനെ കുടിക്കേണ്ടി വരും, വെള്ളം കുടിക്കേണ്ടി വരും. അപ്പൊ വെള്ളം കിട്ടുന്നത് കുറച്ച് രക്തം മാത്രമാണുള്ളത്, അപ്പോൾ രക്തം കുടിക്കൽ വുജൂബില്ലേ? അതുപോലെ രക്തം കുടിക്കൽ അനുവദനീയമാണല്ലോ. അപ്പൊ രക്തം കുടിക്കൽ, തന്റെ ദറൂറത്തിന് വേണ്ടി രക്തം കുടിക്കൽ തന്നെ അനുവദനീയമാണ്. അതുപോലെ തന്നെ രക്തം കൊണ്ട് ചികിത്സിക്കലും അനുവദനീയമാണ്. അപ്പൊ ഫറുബമായ തറുൽ ഇൻസാനു ഇലദ്ദമി, ചിലപ്പോൾ ഒരു മനുഷ്യൻ അവന്റെ പ്രധാനപ്പെട്ട, അവന്റെ നിലനിൽപ്പിന്റെ, ആരോഗ്യത്തിന്റെ, അല്ലെങ്കിൽ അവന്റെ ജീവന്റെ പ്രധാനപ്പെട്ട ഭാഗമാണ് രക്തം. അപ്പൊ രക്തത്തിലേക്ക് ഒരു മനുഷ്യൻ ചിലപ്പോൾ മുർത്തറായി എന്ന് വന്നേക്കാം, അത്യന്താപേക്ഷിത ഘട്ടത്തിലായി എന്ന് വന്നേക്കാം. ഏതുപോലെ കമായ ഷറാബി, ഭക്ഷണത്തിലേക്കും പാനീയത്തിലേക്കും ഒക്കെ അവൻ മുൾത്തറാകുന്നത് പോലെ തന്നെ രക്തത്തിലേക്കും അവൻ എന്താണ്, മുൾത്തറാണ്, അത്യാവശ്യമാണ്. അപ്പോൾ ഈ രക്തം എന്നത് ബഹുവ ജുസുഉൻ ഹാമുൻ, അതൊരു മുഖ്യ ഒരു ഇനമാണ്, ഒരു ജുസ്ആണ്, ഘടകമാണ്. രക്തമില്ലാതെ ഒരു ജീവിയും ജീവിക്കില്ല. അതുകൊണ്ട് തന്നെ ജീവന്റെ പ്രധാനപ്പെട്ട മുഖ്യമായ ഒരു ഘടകമാണ് രക്തം. അപ്പോൾ ആ രക്തം അത്രയും പ്രകടം, അത്രയും ഗഹനമായ, അത്രയും അപകടകമായ, അത്രയും വളരെയധികം ഗംഭീരമായ, ഗൗരവമായ ഒരു ഘടകമായ രക്തത്തെ നാം എടുക്കാൻ, നശിപ്പിക്കാൻ, അതിനെ ആവശ്യമില്ലാതെ എടുത്തു കളയാൻ പാടില്ല. സ്വന്തം രക്തവും എടുത്തു കളയരുത്, മറ്റുള്ളവരുടെ രക്തവും നമ്മൾ ആവശ്യമില്ലാതെ, ളറൂറത്തിന്റെ സമയത്തിലല്ലാതെ എടുക്കരുത്. കാരണം ഒരു ജീവന്റെ ജീവിതത്തിന്റെ, ഒരു ജീവിയുടെ ജീവന്റെ പ്രധാനപ്പെട്ട ഭാഗം, അതിന്റെ വളരെ പ്രധാനപ്പെട്ട, വളരെ അഹമ്മും മുഹിമ്മുമായ ഒരു ഘടകമാണ് രക്തമെന്ന് നാം മനസ്സിലാക്കി, അതുകൊണ്ട് തന്നെ രക്തം ആവശ്യമില്ലാതെ, ആ രക്തത്തെ ളറൂറത്തിന് വേണ്ടിയല്ലാതെ, അത്യന്താപേക്ഷിത ഘട്ടത്തിലല്ലാതെ, ഒരാളിൽ നിന്നും, ഒരു ജീവിയിൽ നിന്നാണെങ്കിലും, ഒരു മനുഷ്യനിൽ നിന്നാണെങ്കിലും, നമ്മിൽ നിന്ന് തന്നെയാണെങ്കിലും എടുക്കാൻ പാടില്ല. ഫയഹ്റുമു അഖ്ദു ഷൈഇൻ മിൻഹു, അതിൽ നിന്നൊരു ഷൈഇനെ എടുക്കൽ ഹറാമാണ് ബിലാ ളറൂറ, അത്യാവശ്യ ഘട്ടത്തിലല്ലാതെ. അപ്പൊ ഫൈദൽ തൊറബി അഖ്ദിഹി, ഇനി ഒരാളിൽ നിന്ന് രക്തമെടുക്കൽ നിർബന്ധമായി, അത്യന്താപേക്ഷിത ഘട്ടത്തിലായി, അദ്ദേഹത്തിന്റെ രക്തം അധികം അമിതമായിട്ടുണ്ട്, അദ്ദേഹത്തിന്റെ ആരോഗ്യത്തിന് തന്നെ ഹാനികരമായി ബാധിക്കുന്ന രീതിയിൽ രക്തം കൂടിയിട്ടുണ്ട്, ആ സമയത്ത് രക്തമെടുക്കാം. അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ രക്തം പുറത്തേക്കെടുക്കാൻ പറ്റുന്ന ഒരു അവസ്ഥ വന്നിട്ടുണ്ട്. ഫൈദൽ തൊറബി അഹദിഹി, ഉദാഹരണം പറയാം, മറ്റൊരാള് രക്തമില്ലാതെ ബുദ്ധിമുട്ടാകുന്നുണ്ട്, രക്തത്തിന്റെ കുറവ് കൊണ്ട് അദ്ദേഹത്തിന്റെ രോഗം കൂടിയിട്ട്, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ജീവൻ തന്നെ നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥയിൽ എത്തുന്നുണ്ട്, അല്ലെങ്കിൽ അവന്റെ ഒരു ഒരു അവയവത്തിന്റെ സ്വാധീനം നഷ്ടപ്പെടും രക്തത്തിന്റെ കുറവ് കാരണമായി, മറ്റൊരാൾ തന്റെ അടുക്കലുണ്ട്, മറ്റൊരാളുടെ രക്തം എടുത്തത് കൊണ്ട് കുഴപ്പമൊന്നും വരുന്നില്ല, അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തിന് ജീവൻ നിലനിർത്താൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിന്റെ രക്തം എടുക്കുന്നത് കൊണ്ട് അദ്ദേഹത്തിന് ഒരു പ്രശ്നം വരുന്നില്ല. അപ്പോൾ അദ്ദേഹം തന്നെ അവിടെ ഉള്ളൂ. ആ സമയത്ത് അവന്റെ രക്തം എടുക്കുന്നതിലേക്ക് അത്യാവശ്യമായി കഴിഞ്ഞാൽ അവനക്ക് എടുക്കാവുന്നതാണ്, കുഴപ്പമില്ല. ഫൈദൽ തൊറലി അഹദിഹി, തന്റെ രക്തം എടുക്കുന്നതിലേക്ക് ഒരാൾ മുത്തറായി കഴിഞ്ഞാൽ അവനക്ക് ജാസ ബി ഖദരിൻ ലായലുറു ബി സാഹിബിഹി, അപ്പോൾ ആ രക്തത്തിന്റെ ഉടമസ്ഥൻ, രക്തമുള്ള ആൾക്ക് ബുദ്ധിമുട്ട് വരാത്ത രീതിയിൽ, പ്രതിസന്ധി വരാത്ത രീതിയിൽ എത്ര വേണമെങ്കിലും അയാളുടെ രക്തം എടുക്കാവുന്നതാണ്, അനുവദനീയമാണ്, ജായിസാണ്. ഇനി വൽഉദൂലു മിനൽ അത്തിബാ, എന്നാൽ ഒരു കാര്യം പ്രത്യേകമായി ശ്രദ്ധിക്കുക, രക്തം എടുക്കുന്നത് ഒരു അവയവം എടുക്കുന്ന പോലെയാണോ,
രക്തദാനം എന്നത് കണ്ണ് ദാനം ചെയ്യുന്നത് പോലെ, കൈ ദാനം ചെയ്യുന്നത് പോലെ, കരള് ദാനം ചെയ്യുന്നത് പോലെ ആണോ? അല്ല. രക്തമെന്നത് വൽ ഉദൂറു മിനൽ അത്തിബാൽ, നല്ല വിവരമുള്ള നീതിമാന്മാരായ ഡോക്ടർമാരൊക്കെയും അത് ഹക്കു അവർ ഉറപ്പു വരുത്തിയിട്ടുണ്ട്. അവർ ശാസ്ത്രീയമായി എല്ലാ നിരക്കും നമുക്ക് തെളിവ് നൽകിയിട്ടുണ്ട്. എന്ത്? അല്ലാ ലററ ബി അഖ്ദി ദമി മിൻ ഇൻസാനിൻ സഹീഹിൻ ബി ഖദരിൻ മുഅയ്യനിൻ വലാ ബി ഹിഖ്നിഹി ആഖറ ഇൻദൽ ഖിറാരിഹി ബഅദൽ ഫഹ്സ് അത്താം. അല്ലാ ലററ ബി അഖ്ദി ദം, രക്തമെടുക്കുന്നത് കൊണ്ട് ബുദ്ധിമുട്ടില്ല. മിൻ ഇൻസാനിൻ സഹീഹിൻ, ആരോഗ്യവാനായ ഒരാളിൽ നിന്ന്. എത്ര എടുക്കാം? ബി ഖദരിൻ മുഅയ്യനിൻ, ഒരു നിശ്ചിത അളവ്, നിശ്ചിത അളവ്. ഒരു ആരോഗ്യവാനായ ആളിൽ നിന്ന്, ഇവനിൽ നിന്ന് ഇത്ര എടുക്കാം, മറ്റുള്ള ആരോഗ്യം അനുസരിച്ച് ഇവന്റെ നിന്ന് ഇത്ര എടുക്കാം എന്ന് നിശ്ചിത അളവ് ഒരു ആരോഗ്യവാനായ ആളിൽ നിന്ന് രക്തമെടുക്കാം. അതുകൊണ്ട് ഒരു കുഴപ്പവുമില്ല. വലാ ബിഹഖ്നിഹി ആഹറ, അത് മറ്റൊരാളിൽ കുത്തിവെക്കാം. എന്തൽ തിറാരിഹി, അവൻ അത്യാവശ്യത്തിലേക്ക് എടുക്ക കുത്തിവെക്കുന്നതിലേക്ക് അത്യാവശ്യമാകുന്ന സമയത്ത്, അല്ലെങ്കിൽ എടുക്കുന്നതിലേക്ക് അത്യാവശ്യമാകുന്ന സമയത്ത് എടുക്കുകയും മറ്റൊരാളിലേക്ക് കുത്തിവെക്കുകയും ചെയ്യാം. ബാദൽ ഫഹ്സി താമി, പൂർണ്ണ ലാബറട്ടറി പരിശോധനയ്ക്ക് ശേഷം, പൂർണ്ണ പരിശോധന നടത്തിയതിന് ശേഷം അദ്ദേഹത്തിൽ നിന്ന് എടുക്കുകയും ഇദ്ദേഹത്തിലേക്ക് കുത്തിവെക്കുകയും ചെയ്യാം. അതുകൊണ്ടൊരു ലററുമില്ല, ഒരു ബുദ്ധിമുട്ടുമില്ല എന്ന് അത്തിബാ ഡോക്ടേഴ്സ്, വളരെ വൈദ്യന്മാർ, അത് വളരെയധികം നീതിമാന്മാരായ വൈദ്യന്മാർ തന്നെ അത് തീർപ്പാക്കിയിട്ടുണ്ട്, അത് ഉറപ്പു വരുത്തിയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഫലൈസ ഫീഹി മുഖാതറത്തും ബിൻ നഫ്സി വലാ തശ്ബീഹ്, ഇവിടെ തന്റെ ആത്മാവിന്, തന്റെ ശരീരത്തിന്, തന്റെ ജീവന് ഒരു അപകടവും വരുന്നില്ല. അതോടൊപ്പം തന്നെ ഒരു അവയവം മാറ്റിവെക്കുന്നത് പോലെയുള്ള പ്രശ്നം വരുന്നില്ല. തശ്ബീഹ്, അതൊരു ഒരു മനുഷ്യന്റെ ഒരു അവയവത്തെ മാറ്റിവെക്കുന്ന രീതിയിലുള്ള പ്രതിസന്ധിയും അവിടെയും വരുന്നില്ല. അതുകൊണ്ട് തന്നെ രണ്ടും കുഴപ്പമില്ല, രക്തമെടുക്കലും അത് കുത്തിവെക്കലും ബുദ്ധിമുട്ട് വരുന്നില്ല. അപ്പോൾ ഫലൈസ ഫലൈസ, ഈ രക്തമെടുക്കലല്ല, ഒരു അവയവത്തെ മുറിച്ച് കിഡ്നി മാറ്റിവെക്കുന്നത് പോലെയല്ല. ഒരാളുടെ കിഡ്നി മറ്റൊരാൾക്ക് എടുക്കുന്നതും മറ്റൊരാളിൽ വെക്കുന്നത് പോലെയുമല്ല. ഒരാളുടെ കണ്ണ് എടുത്ത് മറ്റൊരാളിൽ വെക്കുന്നത് പോലെയല്ല. അതൊക്കെയും തശ്ബീഹുണ്ട്. ഫലൈസ ഫലൈസ അതല്ല. ഒരു അവയവത്തെ എടുത്ത് മുറിച്ച് മാറ്റുന്നത് പോലെയല്ല. എന്തുകൊണ്ട്? രക്തമെന്നത് ജുസ്ഉൻ, ഒരു ഘടകമാണ്, മനുഷ്യൻ ജീവിതത്തിന്റെ ജീവന്റെ ഒരു ഘടകം തന്നെയാണ്, ശരീരത്തിന്റെ ഘടകം തന്നെയാണ്. പക്ഷേ ജിസ്മു ബിൽ ബിഹ്‌ലാഫിൽ അഅളാ, അതിനെ നമ്മൾ രക്തമെടുത്തത് കൊണ്ട് ആ രക്തത്തെ വീണ്ടും പുറത്തേക്ക് തള്ളിയ രക്തത്തെ ശരീരം വീണ്ടെടുക്കും. എതദാറക്കുഹു, ആ രക്തം വീണ്ടെടുക്കും. അൽ ജിസ്മു, തന്റെ ശരീരം വീണ്ടെടുക്കും. ബിൽ അഹദിയത്തി, ഊർജ്ജങ്ങളെ കൊണ്ട് അഥവാ ഭക്ഷണം കൊണ്ട്. നമ്മുടെ ഊർജ്ജം, ആരോഗ്യ ഊർജ്ജം ഭക്ഷണമാണല്ലോ. അപ്പൊ നാം കഴിക്കുന്ന ഭക്ഷണം കാരണമായിട്ട് ശരീരം വീണ്ടും രക്തത്തെ ഉൽപ്പാദിപ്പിക്കുകയും നഷ്ടപ്പെട്ടു പോയ രക്തത്തെ വീണ്ടെടുക്കുകയും ചെയ്യും. ബിഹ്‌ലാഫിൽ അഅളാ, എന്നാൽ അവയവങ്ങൾ, അങ്ങനെയുള്ള സുഹൃത്തുക്കളെ, നമുക്ക് നൽകിയ കൈ അത് മുറിച്ചു മാറ്റപ്പെട്ടാൽ പിന്നെ നമുക്ക് വേറൊരു കൈ വെക്കാൻ ഉണ്ടാവില്ല. അള്ളാഹു രക്കാക്കുമാറാകട്ടെ. മിസ്റുൽ യദി, കൈ പോലെ, വൽ ഐനി, കണ്ണ് പോലെ, വൽ കിൽയത്തി, വൃക്ക പോലെ, കിഡ്നി പോലെ, അങ്ങനെയുള്ള അവയവങ്ങൾ നഷ്ടപ്പെട്ടാൽ, മുറിച്ചു മാറ്റിയാൽ പിന്നെ ശരീരം അതിനെ ഉൽപ്പാദിപ്പിക്കുകയില്ല. അത് രണ്ടെണ്ണുണ്ടായാലും മൂന്നെണ്ണുണ്ടായാലും അള്ളാഹു അതൊക്കെയും സൃഷ്ടിച്ചത് അവന്റെ ആരോഗ്യത്തിന്റെ അനുസരിച്ചാണ്. അവനക്കാണ് എല്ലാം അറിയാം. അതുകൊണ്ട് തന്നെ ഒന്നും ഒന്നും ഏറെയല്ല. അതുകൊണ്ട് തന്നെ അത് മുറിച്ചു മാറ്റൽ ഇതുപോലെയല്ല, രക്തം കൊടുക്കുന്നത് പോലെയല്ല. രക്തം കൊടുക്കലും എടുക്കലും കുത്തിവെക്കലും അനുവദനീയമായതുപോലെ അവയവങ്ങൾ മാറ്റൽ അനുവദനീയമല്ല എന്ന് ഇത്രയും കാര്യം പ്രത്യേകമായി ഈ വിഷയത്തിൽ നാം ശ്രദ്ധിക്കേണ്ടതാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് വേണ്ടതൊക്കെ മനസ്സിലാക്കാനും ജീവിതത്തിൽ പകർത്താനും തൗഫീഖ് നൽകുമാറാകട്ടെ. നമ്മുടെ ദോഷങ്ങളൊക്കെ അള്ളാഹു പുറത്തു വരുമാറാകട്ടെ. ഇൻഷാല്ലാ നമുക്ക് ബാക്കി നാളെ ഗഹനമായ ഒരു വിഷയമാണ് നമുക്ക് ചർച്ച ചെയ്യാനുള്ളത്. ഇൻഷാല്ലാ ഇതുവരെ നാം പറഞ്ഞു വെച്ചത് എന്താണ്? രക്തദാനത്തെക്കുറിച്ചും ചികിത്സയെക്കുറിച്ചും മരണസ്മരണയെക്കുറിച്ചുമാണ്. ഇനി അവയവദാനം, അവയവത്തെ നമുക്ക് ഇപ്പോൾ പറഞ്ഞില്ലേ അവയവം മുറിക്കാൻ പാടില്ല. ഇനി മുറിക്കാൻ പറ്റുന്ന വല്ല വസ്തു രൂപയുമുണ്ടോ? ഒരു അവയവം മറ്റൊരാളിലേക്ക് എടുക്കുകയും ഒരാളിൽ നിന്ന് എടുക്കുകയും മറ്റൊരാളിലേക്ക് മാറ്റിവെക്കുകയും ചെയ്യാൻ പറ്റുന്ന സാഹചര്യങ്ങളുമുണ്ടോ എന്ന് നമുക്ക് ഇൻഷാല്ലാ നാളെ അല്ലാഹു അനുഗ്രഹം ചെയ്താൽ, തൗഫീഖ് നൽകിയാൽ നമുക്ക് പരാമർശിക്കാം. നാളെ ഇൻഷാല്ലാ 2 മണിക്ക് തന്നെ നമുക്ക് ഒഴിവുണ്ടാകുമെന്നാണ് നമ്മൾ കരുതുന്നത്. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. നമ്മുടെ ദോഷങ്ങളൊക്കെയും അല്ലാഹു തആല പുറത്തു വരുമാറാകട്ടെ. നമുക്ക് വേണ്ട നമ്മുടെ ആരോഗ്യം, നമ്മുടെ എല്ലാ പിന്നെ അവയവങ്ങളിലും കുവകളിലും, കണ്ണും കാതും എല്ലാ ചിന്തയും ഒക്കെയും അല്ലാഹു പരിപൂർണ ആഫിയത്തോടുകൂടെ ഒരുപാട് കാലം ആഫിയത്തോടുകൂടെ നിലനിർത്തിരുമാറാകട്ടെ. അല്ലാഹു നമ്മുടെ ആഫിയത്ത് എടുത്തു കളഞ്ഞാൽ വലിയ പ്രശ്നമാണ്.
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് എന്താണ്? നിങ്ങൾ ഈമാൻ ഉറച്ച് കഴിഞ്ഞാൽ റബ്ബിനോട് ആഫിയത്ത് ചോദിക്കണം, ആഫിയത്തിനെ ചോദിക്കണം. ആഫിയത്ത് മുഖ്യമാണ്. അള്ളാഹു നമുക്ക് ആഫിയത്തിന്റെ ദവാമ് എന്നും നൽകുമാറാകട്ടെ. ആരോഗ്യം നമുക്ക് അള്ളാഹു നിർത്തിരുമാറാകട്ടെ. നമ്മുടെ ഉമ്മ ഉപ്പമാർ, നമ്മുടെ മാതാ ഉസ്താദുമാർ, ഭാര്യ സന്താനങ്ങൾ എല്ലാം ആകട്ടെ. പ്രിയപ്പെട്ട കെ എം ഐസിലെ കൂട്ടുകാർ, പ്രവർത്തകർ, ശ്രോതാക്കൾ, ബന്ധപ്പെട്ടവർ എല്ലാവർക്കും അള്ളാഹു ബർക്കത്ത് നൽകുമാറാകട്ടെ എന്ന് ദുആ ചെയ്യുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. وعليكم السلام ورحمة الله وبركاته. السلام عليكم ورحمة الله. جزاكم الله خير خير الجزاء. الحمد لله നമ്മുടെ പ്രിയപ്പെട്ട ഹസ്സൻ ഹസ്സനി ഉസ്താദിന്റെ വളരെ നല്ല ഒരു ക്ലാസ് ആണ് നമുക്ക് ലഭിച്ചത്. അള്ളാഹു സുബ്ഹാനഹു വതആല ഖബൂൽ ചെയ്യട്ടെ. ഉസ്താദിന്റെ ഇൽമിൽ വലിയ ബർക്കത്ത് ചെയ്യട്ടെ. ഉസ്താദ് നാട്ടിലേതുപോലെ അവിടെ ദർസ് തുടങ്ങിയിട്ടുണ്ട് എന്നറിയിച്ചു. അതുപോലെ നമ്മുടെ ക്ലാസ് റൂമിലൂടെ എടുക്കുന്ന ഈ അപ്രോക്സിമേഷൻ നടത്താൻ പറ്റില്ല, കാരണം ആത്മാവ് നമുക്ക് ആർക്കും കാണാൻ പറ്റില്ല. അതേസമയം ഞാൻ ഇനി നിങ്ങളോട് ചോദിക്കട്ടെ, ഈ ആത്മാവും മനസ്സും എന്ന് പറയുന്ന സംഭവം ഉണ്ടോ? ഉണ്ടോ? ബ്രെയിൻ മാത്രം പോരെ നമുക്ക് ജീവിക്കാൻ? ബ്രെയിനും ഹാർട്ടും പോരെ ജീവിക്കാൻ? നിങ്ങളൊരു കമ്പ്യൂട്ടർ എടുക്കുക, നിങ്ങൾ നല്ലൊരു ലെനോവയുടെയോ ഡെല്ലിന്റെയോ കമ്പ്യൂട്ടർ വാങ്ങി, ഒരു ഒരു ലാപ്ടോപ്പ് വാങ്ങി. ഈ ലാപ്ടോപ്പ് വളരെ ഉഷാറാണ്, ഒരു 19,000 രൂപ വിലയുണ്ട്. നല്ല മൾട്ടി കളറാണ് അതിന്റെ, പിന്നെ എന്താ പറയാ, കാണാനൊക്കെ. എന്താണ് ഓ എസ് എന്ന് പറഞ്ഞാൽ? ഓപ്പറേറ്റിംഗ് സിസ്റ്റം. ഓ എസ് ഇല്ല, നോക്കുക. ഓ എസ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ആ ഭംഗിയുള്ള 50,000 രൂപ കൊടുത്ത് വാങ്ങിയെന്ന് പറഞ്ഞ സാധനം പ്രവർത്തിപ്പിക്കാൻ പറ്റുമോ? പറ്റുമോ? ഇല്ല. അപ്പൊ നിങ്ങളുടെ ബ്രെയിൻ അല്ലെങ്കിൽ ഹാർട്ട് എന്ന് പറയുന്നത് അത് യഥാർത്ഥത്തിൽ എന്താണ്? ഹാർഡ്വെയർ ആണ്. അതെന്താണ്? ഹാർഡ്വെയർ ആണ്. ഓക്കെ. പക്ഷേ അതിന് സോഫ്റ്റ്വെയർ ആണ് എന്ത്? മനസ്സ് അല്ലെങ്കിൽ മൈൻഡ് എന്ന് പറയുന്നത് എന്താണ്? സോഫ്റ്റ്വെയർ ആണ്. ഈ സോഫ്റ്റ്വെയറിന്റെ ഒരു പ്രത്യേകത ഇത് കാണാൻ പറ്റില്ല. സോഫ്റ്റ്വെയറിനെ കാണാൻ പറ്റുമോ? ഓപ്പറേറ്റിംഗ് സിസ്റ്റം കാണാൻ പറ്റുമോ നിങ്ങൾക്ക്? ഒരു സി ഡി ആണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്നത്. അല്ല, ഇലക്ട്രിസിറ്റിയെ നിങ്ങൾക്ക് കാണാൻ പറ്റുമോ? കാണാൻ പറ്റുമോ? ഇവിടെ സ്വിച്ച് ഇടുന്നത് എന്ത് ചെയ്യുന്നു? ഈ ബൾബ് ട്യൂബ് കത്തുന്നു അല്ലേ? ആ സ്വിച്ചിൽ നിന്ന് ട്യൂബിലേക്ക് പാസ് ചെയ്യുന്ന ഒരു സാധനം ഉണ്ടല്ലോ, കാണാൻ പറ്റുമോ? പറ്റുമോ? ഇല്ല. പക്ഷെ അതിന്റെ ഫലം നമുക്ക് അനുഭവിക്കാൻ പറ്റുന്നു. ഈ ഫലം കൂടുതൽ അനുഭവിക്കാൻ പറ്റിയപ്പോ ഈ കറണ്ട് ഒന്ന് പോയി നോക്കണം. പോയി കഴിഞ്ഞിട്ടൊരു വിരക്തി വരുമല്ലോ, കറണ്ട് പോയിട്ടൊരു വിരക്തി വരുമല്ലോ. അപ്പോഴാണ് എന്ത് ചെയ്യുക, അത് കുറച്ചുകൂടിയോ നന്നായിട്ട് അനുഭവിക്കാൻ പറ്റും അല്ലേ? അപ്പൊ നമുക്ക് ഇത് യഥാർത്ഥത്തിൽ സോഫ്റ്റ്വെയർ ആണ്, മൈൻഡ് എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ ആണ്. രണ്ട് തരത്തിലുള്ള മനസ്സുകളാണ് നമുക്കുള്ളത്. ഏത് മനുഷ്യനും രണ്ട് തരത്തിലുള്ള മനസ്സാണ്. ഇയാൾ ഇങ്ങോട്ട് വാമാണ്. പിന്നെ ഇവിടെ ഇവിടെ ഇയാൾ ഏത് ക്ലാസ്സിലാ? 10th. വാ ഇങ്ങോട്ട് വാ.
വെരി ഗുഡ് ഓക്കെ ഇപ്പം തന്നെ മുത്തയും വിചാരിച്ചു ഞാൻ വാ മുക്താറും ഫായിസും ഇവർ രണ്ടുപേരാണ് നമ്മുടെ കഥാപാത്രങ്ങൾ ഇതിൽ ഒരാൾ ഹാർഡ്വെയറാണ് മറ്റൊരാൾ സോഫ്റ്റ്വെയറാണ് കേട്ടോ ഹാർഡ്വെയറിന്റെ പേരെന്താണ് ഫായിസ് സോഫ്റ്റ്വെയറിന്റെ പേരെന്താണ് മുക്താർ ഈ ഈ പറയുന്ന ഈ സോഫ്റ്റ്വെയർ ഇല്ല നോക്കിയാൽ ഈ സാധനം ഇവിടെ ഇല്ല ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ സാധനം ഈ ഹാർഡ്വെയർ പ്രവർത്തിപ്പിക്കാൻ പറ്റുമോ പറ്റുമോ ഇനി ഇയാൾ പറയാണ് ഞാൻ സ്വയം പ്രവർത്തിക്കും എന്ന് പറഞ്ഞാൽ അത് നടക്കുന്ന കാര്യമാണോ നടക്കുന്ന കാര്യമാണോ ഇയാൾ പറയാണ് ഞാൻ സ്വയം പ്രവർത്തിക്കും എന്ന് പറഞ്ഞാൽ അത് നടക്കുമോ നടക്കൂലേ നടക്കുമോ ഓപ്പറേറ്റിംഗ് സിസ്റ്റം സ്വയം പ്രവർത്തിക്കുക എവിടെയെങ്കിലും ഒരു ഒരു സ്ഥലത്ത് നടക്കുമോ ഹാർഡ്വെയർ ഉണ്ടെങ്കിലേ സോഫ്റ്റ്വെയർ പ്രവർത്തിക്കുള്ളൂ ഇയാൾക്ക് പ്രവർത്തിക്കാൻ ഇയാൾക്ക് കുടിയിരിക്കാൻ എന്ത് വേണം ഒരു ഹാർഡ്വെയർ വേണം ഇയാൾക്ക് പ്രവർത്തിക്കാൻ എന്ത് വേണം ഒരു സോഫ്റ്റ്വെയർ ആണ് ഇത് രണ്ടുപേരും കൂടുമ്പോ എന്ത് ചെയ്യുന്നുള്ളൂ ഈ കമ്പ്യൂട്ടർ ഈ സിസ്റ്റം വർക്ക് ചെയ്യുള്ളൂ ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ അടിസ്ഥാനപരമായിട്ട് കുറച്ച് കാര്യം ഞാൻ നിങ്ങളോട് പറയാണ് ഇത് മനസ്സിലായോ അപ്പൊ ഇത് ഒന്ന് എന്താണ് മൈൻഡ് ഇത് സോഫ്റ്റ്വെയർ ആണ് ഇതെന്താണ് ഹാർഡ്വെയർ ഇരുന്നോളൂ നിങ്ങൾ മനസ്സിലാക്കി വെക്കാതെ ഈ മൈൻഡ് എന്ന് പറയുന്നത് രണ്ട് തരത്തിലുള്ള മനസ്സുകൾ എല്ലാവർക്കും ഉണ്ട് ഞാൻ നേരത്തെ പറഞ്ഞു മനസ്സിന് കഴിവുകൾ എന്ന് പറയുന്നത് അനന്തമായിട്ടുള്ള കഴിവുകളാണ് മനസ്സിലുള്ളത് ശരീരത്തിന് എല്ലാത്തിനും എന്തുണ്ട് ലിമിറ്റേഷൻ ഉണ്ട് നിങ്ങൾക്ക് കാണുന്നതിന് ലിമിറ്റേഷൻ ഉണ്ട് അല്ലേ എല്ലാത്തിനും ലിമിറ്റേഷൻ ഉണ്ട് പക്ഷേ മനസ്സിൽ ഒരു മനസ്സിന് ലിമിറ്റേഷൻ ഇല്ല വേറൊരു മനസ്സിൽ ലിമിറ്റേഷൻ ഉണ്ട് ഇപ്പൊ രണ്ട് തരത്തിലുള്ള മനസ്സുകളാണുള്ളത് ഒന്നാമത്തത് ബോധ മനസ്സ് ഒന്നാമത്തത് ബോധ മനസ്സ് ഇംഗ്ലീഷിൽ കോൺഷ്യസ് മൈൻഡ് എന്ന് പറയും എന്താ പറയാ കോൺഷ്യസ് മൈൻഡ് രണ്ടാമത്തത് ഉപബോധ മനസ്സ് എന്ത് മനസ്സ് ഉപബോധ മനസ്സ് അതിനെന്ത് പറയും ഇംഗ്ലീഷിൽ സബ് അൺകോൺഷ്യസ് അല്ല സബ് കോൺഷ്യസ് മൈൻഡ് എന്ന് പറയും എന്താണ് സബ് കോൺഷ്യസ് മൈൻഡ് ഒന്ന് ബോധ മനസ്സ് കോൺഷ്യസ് മൈൻഡ് മറ്റൊന്ന് ഉപബോധ മനസ്സ് സബ് കോൺഷ്യസ് മൈൻഡ് ഇതിനെ കുറിച്ചിട്ടാണ് ഞാൻ പറയാൻ പോകുന്നത് ഇത് കൃത്യമായിട്ട് ശ്രദ്ധിക്കണം ഇത് കൃത്യമായിട്ട് ശ്രദ്ധിച്ചൊരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇന്നത്തെ ക്ലാസ് മുതലാവും നിങ്ങൾക്ക് കൂടുതലൊന്നും അധ്വാനിക്കേണ്ടി വരില്ല നിങ്ങൾക്ക് ഈസി ആയിട്ട് ഏത് പരീക്ഷയും പാസ്സാവും പറ്റും ഈ പരീക്ഷ മാത്രമല്ല പത്താം ക്ലാസ്സിലെ പരീക്ഷ മാത്രമല്ല ബുർജ് ഖലീഫ കണ്ടവരാരുണ്ട് ഇതില് കണ്ടിട്ടുണ്ടോ കേട്ടിട്ടുണ്ടോ ദ ടോളസ്റ്റ് ടവർ ഇൻ ദ വേൾഡ് അല്ലേ ടോളസ്റ്റ് ടവർ അല്ലേ ഇന്ന് ലോകത്ത് ഏറ്റവും ഉയരം കൂടിയ ടവർ ഏതാണ് ബുർജ് ഖലീഫ കേട്ടിട്ടില്ലേ ഏഹ് നിങ്ങൾ വീട്ടിലൊക്കെ ചിലപ്പോൾ അതിന്റെ മോഡൽസ് ഒക്കെ ഉണ്ടാവുമല്ലോ ഇല്ലേ ഏഹ് നിങ്ങൾ ഗൾഫിലുള്ള ആരെങ്കിലും കൊണ്ടുവരും ബുർജ് ഖലീഫ ടോളസ്റ്റ് അല്ലേ 620 നിലകളുണ്ട് എത്ര നിലകൾ 600 നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ ഇതിപ്പോ ഒന്നാമത്തെ നിലയിലാണ് നമ്മൾ നിൽക്കുന്നത് ഇവിടെ നോക്കുമ്പോൾ തന്നെ അത്യാവശ്യം നല്ല രസം ഉണ്ട് കാണാൻ ഇതിന്റെ മുകളിലേക്കാണെങ്കിലോ കുറച്ചുകൂടി ഭംഗിയുണ്ടാവും അല്ലേ ഒരു 10 മുകളിലാണ് നിങ്ങൾ ആലോചിക്കാൻ തന്നെ പറ്റണില്ല പോട്ടെ ഇനി 100 മുകളിലേക്ക് കയറിയ തല ചുറ്റി പോലെ അങ്ങനെയാണെങ്കിൽ 600 മുകളിലേക്ക് നിങ്ങൾ കയറി നോക്കിയ വേൾഡ് മിറാക്കിൾ 600 മുകളിലേക്ക് ഈ 600 ബുർജ് ഖലീഫ ആദ്യം ഉണ്ടായത് ദുബായിലെ ഈ പറയുന്ന തറയുടെ മുകളിലല്ല മനസ്സിലായോ ഇതാദ്യം ഉണ്ടായത് എവിടെയാണ് ഒരു മനുഷ്യന്റെ മനസ്സിനകത്താണ് ശരിയാണോ ഞാൻ പറയുന്നത് ശരിയാണോ ഇമാർ പ്രോപ്പർട്ടീസ് ആണ് ആ സംഭവം ഉണ്ടാക്കുന്നത് അതിന്റെ ജോയിന്റ് ഡയറക്ടർ ഫ്രഞ്ച്കാരനായിട്ടുള്ള ലീയുടെ മനസ്സിലാണ് ഈ പറയുന്ന സാധനം ആദ്യമായിട്ട് ഉണ്ടാകുന്നത് നിങ്ങളൊരു ചിത്രകാരനാണ് നിങ്ങളുടെ മനസ്സിൽ ഒരു ചിത്രവും ഇല്ല നിങ്ങൾക്ക് ക്യാൻവാസിൽ ചിത്രം വരക്കാൻ പറ്റുമോ പറ്റില്ല ക്യാൻവാസിൽ ചിത്രം വരക്കുന്നതിന് മുമ്പ് നിങ്ങളുടെ മനസ്സിൽ